ഹലോ പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു മിറ സിലിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു 1-2 മാസത്തെ ഫുട്ടേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മളുടെ സ്പ്രിംഗ് സീസണിൻ്റെ, അയർലൻഡ് സ്പ്രിംഗ് സീസണിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2-3 മാസത്തേക്ക് നമുക്ക് നിറയെ പൂക്കളായിരിക്കും ചെടികളിലും മരത്തിലുമൊക്കെ. ഒരാഴ്ചത്തെ വ്യത്യാസത്തിൽ പല വെറൈറ്റി പൂക്കൾ നമുക്കിങ്ങനെ ചുറ്റും ഉണ്ടാവും. അപ്പം നമ്മളുടെ വീട്ടിൻ്റെ പുറകിലും പിന്നെ ചുറ്റുവട്ടത്തായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ 1-2 മാസത്തിൽ. അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഡാഫോഡിൽസ് ഉണ്ടാവും. ഒരു മാർച്ച് പാസ്റ്റോടുകൂടി ഡാഫോഡിൽസ് ഒക്കെ വിരിഞ്ഞ് തുടങ്ങും. പിന്നെ നമ്മളുടെ ബാക്ക് ഗാർഡനിലുള്ള ഡാഫോഡിലാണ് നമുക്ക് 2 കളറുള്ള ഡാഫോഡിൽസ് ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ, വൈറ്റും യെല്ലോയും. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്ന് കണ്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ വീടിൻ്റെ റെസിഡൻഷ്യൽ ഏരിയയാണ് വീടിരിക്കുന്നത്. അപ്പം അതിന് ചുറ്റും നമ്മുടെ റോഡിൻ്റെ 2 വശത്തായിട്ട് നമുക്ക് ചെറി ബ്ലോസത്തിൻ്റെ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് മാർച്ചിൽ തന്നെ ഉണ്ടായ ചെറി ബ്ലോസമാണ്. നല്ല കട്ട റോസ് പൂ പോലെയുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ഇതിലൊരൊറ്റ വെല്ലയില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മൊത്തം കൊഴിഞ്ഞു പോയി. പിന്നെ ഇനി ഒരു ഏപ്രിൽ പകുതി ആയപ്പോഴത്തേക്കും നമ്മൾക്ക് ഇതാ വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ മരങ്ങളിലെല്ലാം ഇങ്ങനത്തെ പൂക്കളായി. ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിയത്തില്ല കേട്ടോ. ചെറി റോസും അതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഡാഫോഡിൽസൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങി. അതൊക്കെ ടുലിപ്സ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടുലിപ്സ് ഉണ്ടാകുന്നതിൻ്റെ ആരംഭമാണ്. ചുമന്ന കളറുള്ള ടുലിപ്സാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ വീടിൻ്റെ അകത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പൂക്കൾ നല്ല ഭംഗിയിൽ കാണാം. അപ്പോൾ ജനലിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഇത് കുറേ നേരം ഞാനിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. നല്ല ഇഷ്ടമാണ് എനിക്കത് കാണാനായിട്ട്. ഒരു മാർച്ച് പകുതിയോടുകൂടി നമുക്ക് നല്ലൊരു മഞ്ഞുവീഴ്ച കിട്ടി. അതോടുകൂടി ഡാഫോഡിൽസ് മൊത്തം ഏകദേശം ഉണങ്ങിയ പോലെ ഒക്കെ ആയിട്ട് മാറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ടുലിപ്സ് നിറച്ചുമായി തുടങ്ങി. അതിനൊപ്പം നമ്മളുടെ ഈ മഞ്ഞ കളറുള്ള പൂക്കളില്ലേ, നമുക്ക് കാണാമല്ലോ, അതിങ്ങനെ നിറച്ചു നമ്മുടെ റോഡിലും എല്ലാം ഉള്ള ഗ്രാസിലെല്ലാം ഇങ്ങനെ തനിയും ഉണ്ടായി വന്നിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് ഗാർഡനിൽ ഉണ്ടായ ടുലിപ്സാണ്. ഇത് നമുക്ക് അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കിയാലോ, അവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചുമന്ന ടുലിപ്സ് ഒരുപാട് നിൽക്കുന്നുണ്ട്. നോക്കി, സൂര്യപ്രകാശ് നന്നായിട്ട് വന്ന ഒരു ദിവസം എടുത്തതാണ്. എന്ത് ഭംഗിയാ നോക്കി കാണാനായിട്ട്. ഇത് നമ്മളുടെ ഒരു ഇറങ്ങിയിട്ട് മെയിൻ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കൗൺസിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെടികൾ. അപ്പോൾ അതൊക്കെ ഈ സീസണായപ്പോഴത്തേക്ക് നിറച്ച് പൂക്കളായി. ഇതൊക്കെ കുറച്ച് കാട്ടുചെടികളും ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏറ്റവും ഭംഗി മാർച്ച് പകുതിയിലാകുമ്പോഴത്തേക്കും റോഡിൻ്റെ ഇരുവശങ്ങളിലും മരങ്ങളിൽ നിറച്ച് പൂക്കളായിട്ടുണ്ടാവും.
നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഇതെല്ലാം പല വെറൈറ്റി ഓഫ് ചെറി ബ്ലോസംസ് ആണ് കേട്ടോ. എന്തോ ബർഗണ്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേര് കണ്ടിരുന്നു. ഈ പൂവ് കണ്ടു അപ്പം അത് വെച്ച് നോക്കുമ്പം നല്ല കട്ട ആയിട്ടുള്ള പൂക്കളും പിന്നെ ലൈറ്റ് ആയിട്ടുള്ള പൂക്കളും വൈറ്റ് ആൻഡ് റോസ് കളറിലുള്ള പൂക്കൾ, ഇതാണ് ചെറി ബ്ലോസത്തിൻ്റെ കണ്ടത്. പല വെറൈറ്റി ആണെന്ന് വിചാരിക്കുന്നു. ഒരു ഈവനിങ് ടൈമിൽ നടന്നു പോയെടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ചെരിപ്പായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ വൈറ്റ് കളറുള്ള പൂക്കൾ, ഇതൊരു ചെറി ബ്ലോസം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ പോയെടുത്തത്. ഇനി നമ്മൾ പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു, അതൊന്ന് കണ്ട് നോക്കാം. അപ്പോൾ ഇതൊരു ദിവസം മോനെ സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നല്ലൊരു കാറ്റ് വന്നു. ആ സമയത്തുണ്ടായ ഒരു വ്യൂവാണ്. കുറേ നേരം ഞാനവിടെ നിന്നു. അത് അങ്ങനെ ആ പൂവിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് ഇങ്ങനെ ഒഴുകി പോകുന്നു. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഒരു വീടിൻ്റെ മുമ്പിലായിട്ട് അവർ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെയാണ് പല വീടുകളുടെ മുമ്പിൽ അവർ ഗാർഡൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇങ്ങനത്തെ ടോയ്സ് പോലെയുള്ള അല്ലെങ്കിൽ എന്തൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള വീടുകൾ, ഫെയറി ഹൗസ് അങ്ങനെയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓരോ സീസണിലും മാറ്റി ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ രീതിയിലൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അത് അവിടെ ഇരുന്നുള്ളൂ, ആരും എടുത്തുകൊണ്ടൊന്നും പോകത്തില്ല. നമുക്കത് ധൈര്യപൂർവ്വം പുറത്തത് വയ്ക്കാവുന്നതാണ്. ഇത് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത്. മരങ്ങൾ നിറച്ചും നല്ല പൂക്കളായിട്ട് നമ്മളുടെ വീടിൻ്റെ ബാക്ക് ഗാർഡനിൽ കണ്ട അതേ പോലത്തെ മരമാണിത്. റെഡ് യെല്ലോ കളറിലുള്ള ടുലിപ്സ് എല്ലാ വീടുകളുടെയും മുമ്പിൽ കണ്ടിരുന്നു. പക്ഷേ ഈ കളറിൽ ഒരു ഗ്രേറ്റ് വൈൻ കളറിലുള്ള ടുലിപ്പ് വളരെ റെയറാണ്. ഇത് ഈ ഒരു വീടിൻ്റെ മുമ്പിൽ പിന്നെ വേറൊരു വീടിൻ്റെ മുമ്പിലായിട്ട് മാത്രമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതൊരു പ്രത്യേകതയുള്ള കളറായിട്ട് തോന്നി. നമ്മൾ നടക്കുന്ന റോഡിൻ്റെ ഇരു സൈഡിലായിട്ടും ഇങ്ങനെ ഗ്രാസ് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സിറ്റി കൗൺസിൽ തന്നെ. അപ്പോൾ അതിൽ മൊത്തം ഈ വൈറ്റ് പൂക്കളും പിന്നെ ഇത് ഈ യെല്ലോ കളർ പൂക്കളും ഒരുപാടുണ്ട്. നല്ല രസമുണ്ട്.
അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ മേപ്പിൾ ട്രീ ആണ്. അപ്പോൾ ഇതൊരു ഓട്ടം സീസണൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കളറുള്ള ഇലകളാവും. ഇപ്പം നല്ല പച്ച കളറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു അലിപ്പഴമൊക്കെ ചെയ്തൊരു മഴ കിട്ടി. അതോടുകൂടി നമ്മുടെ ടുലിപ്സൊക്കെ പതുക്കെ ഉണങ്ങി തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മൊത്തം അതിൻ്റെ ഇലകളെല്ലാം ഒരു ഉണങ്ങിയ പോലെ അല്ലെങ്കിൽ വാടിയ പോലെ ആയിട്ട് ഇനിയിത് അടുത്ത വർഷത്തേക്ക് അതെറിയാം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞ് നന്നായിട്ട് വീണു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ നമ്മളുടെ ടുലിപ്സും മഞ്ഞ കളറുള്ള പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇതാണിപ്പം നമ്മളുടെ ചുറ്റിനുള്ള കാഴ്ച. പൂക്കളെല്ലാം പൊഴിഞ്ഞ് മരങ്ങളിലെ ഇലകൾ മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ കണ്ട നിറച്ച് റോസ് പൂക്കളുണ്ടായിരുന്ന ഒരു മരമില്ല, അതാണ്. അപ്പോൾ ഇതിൽ ഇപ്പം നിറച്ച് ഇലകൾ മാത്രമായി. പിന്നെ ചുറ്റിനും കുറച്ച് മരങ്ങളിൽ വൈറ്റ് കളറിൽ പൂക്കളായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ചെറിയ ബ്ലോസം ആണെന്ന് വിചാരിക്കുന്നു, അതെന്നാണ് അവർ പറഞ്ഞത്. അതിൽ നിറച്ചും പൂക്കളായിട്ടുണ്ട്. ഇതൊരു കാലം തെറ്റിയ പോലെ വന്നതാണ് കേട്ടോ. ഇത് എല്ലാ മരത്തിലും ഇപ്പം പൂക്കൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു മരത്തിൽ നിറച്ചും പൂക്കൾ, ഈ ഏരിയയിൽ ഈ ഒരു മരത്തിൽ മാത്രമേ ഇപ്പം പൂക്കളുള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് റോസ് പൂ പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഇങ്ങനെ കളറുള്ള പൂക്കൾ. പിന്നെ ഇത് തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു ആപ്പിൾ മരം കൂടെ പൂത്തുനിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിറച്ചും ആപ്പിളാവും ഒരു കുറച്ച് നാളോട് കഴിയുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള കാഴ്ചകൾ. പിന്നെ ഇതാ പോകുന്ന വഴിക്ക്, സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മരത്തിലെ വൈറ്റ് കളർ പൂക്കൾ. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം കൂടുതൽ വൈറ്റ് കളറുള്ള പൂക്കളാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മളുടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനത്തെ കളറ് ചെയ്തിട്ടുള്ള സൈക്കിളുകൾ കാണാം. അതിൽ ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ടാവും. സിറ്റി കൗൺസിലുള്ള ആൾക്കാരെ കൊണ്ട് വയ്ക്കുന്നതാണ്. ഇനി വരുന്ന സമ്മർ ആകുമ്പോഴത്തേക്കും ഇതിൽ നിറച്ചും പലതരത്തിലുള്ള പൂക്കൾ അവർ റെഡിയാക്കും. അതും നല്ല രസമായിട്ടുണ്ടാവും കാണാനായിട്ട്. ഇതും സിറ്റി കൗൺസിൽ നമ്മളുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള കടകളുടെയൊക്കെ ഫ്രണ്ടിലായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ അയർലൻഡിലെ സ്പ്രിംഗ് ടൈമിലുള്ള പൂക്കളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്.